ആസ്റ്റർ മിംസ് ഉടമ ആസാദ് മൂപ്പനും വൈസ് ചെയർമാനായിരുന്ന ഫർഹാനിയാസിനും പിണക്കത്തിലോ? ഇരുവരും വേർപിരിയുവാനുള്ള കാരണം എന്ത്? ആസ്റ്റർ മിംസ് വൈസ് ചെയർമാൻ പദവിയിൽ നിന്നും പടിയിറങ്ങിയ ഫർഹാനിയാസിൻ ഒക്ടോബർ 27 ഞായറാഴ്ച രാത്രി 7 മണിക്ക് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ മനസ്സു തുറക്കുന്നു. ആസ്റ്റർ മിംസ് വൈസ് ചെയർമാൻ പദവിയിൽ നിന്നും പടിയിറങ്ങിയ ഫർഹാനിയാസിൻ ഒക്ടോബർ 27 ഞായറാഴ്ച രാത്രി 7 മണിക്ക് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ മനസ്സു തുറക്കുന്നു. താങ്കൾ കാണുമ്പോൾ ആദ്യ ആൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ചോദിക്കാതെ പോയാൽ പ്രേക്ഷകർ എന്നോട് ചോദിക്കുക എന്തിയ അത് ചോദിക്കാതിരുന്നെന്ന്, എന്തുകൊണ്ട് ആസ്റ്റർ വിട്ടു? ഇതിൽ ഈ ഒരു ചോദ്യം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ ചോദിച്ചു എന്തിന്. താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ആസാദ്? തീർച്ചയായിട്ടും ഉണ്ട്. ഡോക്ടർ ആസാദ് മൂപ്പൻ എന്ന വ്യക്തി എന്തിനു നിങ്ങൾ ഉപേക്ഷിച്ച് പോകണം? ഞാൻ എൻ്റെ ഉത്തരം വളരെ ഭംഗിയായിട്ട് പറഞ്ഞുതരാം. ആസ്റ്ററിൽ ഞാനൊരു എംപ്ലോയിയാണ്. ഒരു എംപ്ലോയി എന്ന തലത്തിൽ ഏറ്റവും ഭംഗിയായി ശോഭിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തു തന്നിട്ടുമുണ്ട്. പക്ഷേ ആസ്റ്ററിലെ ഏറ്റവും ഉയരങ്ങളിലേക്ക് ഞാൻ കയറുകയും ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഞാനായിട്ട് എന്തെങ്കിലും ഒരു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണമെന്നാണ്. ആസ്റ്ററിൻ്റെ കാര്യം, രണ്ടാമത് ഞാൻ ആസ്റ്ററിൻ്റെ കാര്യം പറയുന്നത്, ആസ്റ്ററിന് എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉയർത്തിയിട്ടുണ്ട്. അത് അവരുടെ കുടുംബത്തിന് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ പോയി എന്ന് വെച്ചാൽ അത് താഴാനും പോകുന്നില്ല. കാരണം ആസ്റ്റർ എന്നെക്കാളും വലുതാണ്. ആസ്റ്റർ വലിയൊരു സാമ്രാജ്യമാണ്. ഞാനതിൽ എനിക്ക് തന്നിരിക്കുന്ന ഒരു കർത്തവ്യം നിർവഹിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ 2 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നത് 6 ഡസനിലേറെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, 10,000 പേർക്ക് തൊഴിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റ് ആരാ ചെയ്യുന്ന ചോദിച്ചാൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോബോട്ടിക് ശസ്ത്രക്രിയകൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. അതേപോലെ ടെക്നോളജി ഏത് പുതിയത് വന്നാലും ആദ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു കമ്പനി, ഒരു ഒരു ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതും കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എറണാകുളത്ത് വരുന്നത് 14 ഏക്കറിൽ 12 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ആശുപത്രി, കോഴിക്കോട് 10 ഏക്കറിൽ 10 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ആശുപത്രി, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിൽ കിംസ് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ ആരോഗ്യമേഖലയിൽ സംഭവിക്കുക വിപ്ലവകരമായ മാറ്റങ്ങൾ. വിദേശത്തേക്ക് ചേക്കേറിയ പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് നാട്ടിലേക്ക് മടങ്ങിവരാൻ അവസരമൊരുങ്ങുന്നു. ഫർഹാനിയാസിൻ ജോലിക്കാരന്റെ റോളിൽ നിന്നും ഉടമയുടെ റോളിലേക്ക്, ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സിഇഒയും കോഫൗണ്ടറുമായി ചുമതലയേറ്റ ഫർഹാനിയാസിൻ നയം വ്യക്തമാക്കുന്നു. ആരോഗ്യരംഗത്ത് വരും നാളുകളിൽ നാം കാണാനിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ അറിയാൻ, ഫർഹാനിയാസിന്റെ ജീവിതത്തിലെ 3ാം ഘട്ടത്തിലെ യാത്രകൾ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.